ഞങ്ങളോടുകൂടെ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം ദിവസം ഒരു ദിനാറോ വീതം വേദന നൽകാമെന്ന കരാറിൽ അവൻ അവരെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 3 മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്ത സ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും പോയി. വീണ്ടും ഏകദേശം 6 മണിക്കൂറിലും 9 മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11 മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥരോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനത്തെ ആളുകൾക്ക് തുടങ്ങി ആദ്യത്തെ ആളുകൾക്ക് വരെ കൂലി കൊടുക്കുക. 11 മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറോ വീതം ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാറോ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. ഈ അവസാനത്തെ ആളുകൾ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ട് ദിവസത്തിന്റെ ഭാരവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരു ദിനാറൊക്കെയല്ലേ നീ എന്നോട് സംബന്ധിച്ചിരുന്നത്. നിനക്കുള്ളത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. നിനക്കെന്ന പോലെ അവസാനത്തെ ആൾക്കും കൊടുക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്കുള്ളവ കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ എനിക്ക് പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്നെ അസൂയപ്പെടുന്നു. ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. നമ്മുടെ നാട്ടില് മലയാള കവിതകൾ പഠിക്കുമ്പോൾ അധ്യാപകർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, ചിലത് ഉപമയുണ്ട് അല്ലെങ്കിൽ രൂപകമുണ്ട്. ഉപമ എന്ന് പറയുന്നത് ഒന്നിന് മറ്റൊന്നിനോട് സാദൃശ്യമുള്ളതാണ്. രൂപകം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തെ നമുക്കൊരു രൂപകമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ഇവിടെ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ്. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ ഭൂ ഉടമയ്ക്ക് ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ അംഗമായിരിക്കുന്ന സഭയാണ്. അതിലേക്ക് ജോലിക്കാരാവശ്യമുണ്ട്. ആ ജോലിക്കാരെന്ന് പറയുന്നത് ഇസ്രായേലിലെ നേതാക്കന്മാരായ ആളുകളാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം സഭാ ശുശ്രൂഷകരായിട്ടുള്ള വിളിക്കപ്പെട്ട ആളുകളാണ്. ഇനി വൈകി വരുന്ന ചില കൂലിക്കാരുണ്ട്. അവർക്ക് മറ്റേ രാവിലെ മുതൽ ചന്ത സ്ഥലത്തിരിക്കുകയാണ്. മുഖരിയ പാട്ടൊക്കെ നമ്മുടെ നാട്ടിലും സ്ഥിരമായിട്ടുള്ള ജോലിക്കാർ കൂടാതെ മറ്റുള്ളവരെ ആവശ്യക്കാർ കവലയിൽ ചെന്ന് ജോലിക്കുള്ള ആളുകൾ അവിടെ വന്ന് നിൽക്കും. അവരെ വിളിച്ചുകൊണ്ട് പോകും ദിവസക്കൂലിക്ക്. പിന്നെ പറഞ്ഞതുപോലെ ഇവരിവിടെ ചന്ത സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ആളുകൾ നല്ല കഴിവുള്ളവരെയൊക്കെ നോക്കുകയാണ്. ആദ്യം ഉടമസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് പോവുക. കഴിവ് കുറഞ്ഞവർ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് നിവൃത്തിയില്ല. കാരണം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭാര്യയ്ക്കും ഒക്കെ ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് യജമാനൻ എപ്പോഴേലും ആവശ്യം തോന്നി തങ്ങളെ വന്ന് വിളിക്കുമെന്നുള്ള വിചാരത്തോടുകൂടി അവർ വീണ്ടും ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് 3 മണിക്കൂറിൽ, അതായത് ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്കാണ്. അപ്പൊ 3 മണിക്കൂർ, അതുപോലെ തന്നെ 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഉച്ചയായി, 9 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കിന് വൈകുന്നേരം 3 മണിയായി, വീണ്ടും 11 മണിക്കൂർ എന്ന് പറയുമ്പോൾ വൈകുന്നേരം 5 മണിയായി. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഈ ഉടമസ്ഥനും ഡെസ്പറേറ്റ് ആണ്. കാരണം മുന്തിരിത്തോട്ടത്തിൽ കാലാവസ്ഥ പ്രതികൂലമായി വരുന്നു, എത്രയും വേഗം വിളവെടുക്കണം. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ആളുകളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എത്രമാത്രം കൂലി തരുമെന്നുള്ളത് ഫുൾ ഡേ ജോലി ചെയ്യുന്നവർക്ക് 12 മണിക്കൂറിന്റെ ഷിഫ്റ്റാണ്. അപ്പൊ 12 മണിക്കൂറിന് ഒരു ദിനാറയാണ് കൊടുക്കുക. എന്നാൽ ഈ അവസാനം വന്നവർക്കും ഒരു ദിനാറ കൊടുക്കുന്നത് ശ്രദ്ധിച്ചതായ 12 മണിക്കൂർ ജോലി ചെയ്തവരാണ് അസൂയപ്പെടുന്നത്. ഇവിടെ അങ്ങനെയാണ് താമസിച്ചു വരുന്നവരെന്ന് പറയുന്നത് ഈശോയുടെ മത്സ്യ ജീവിതകാലത്ത് അത് ഭാവികളായ ആളുകളുണ്ട്, ചുങ്കക്കാരുണ്ട്, വേശ്യകളുണ്ട്, വിജാതീയരുണ്ട്. അവരെല്ലാം ഈ നിയമം കർക്കശമായിട്ട് പാലിച്ചിട്ടുള്ളവരല്ല.
Shavasana Nimishathil, Avare, Isho Vilichu, Avare Kartavine, Anudhavanam Cheythu. Vaikunneram Aayappol, Athayathu Vaikunneram 6 Mani Aayappol, Avarude Kanakku Theerkkukayanu. Athu Parayuka, Kartavine Anthya Vidhinalilanu. Kartav Vidhikkanayittu Varumbol. Avide Varunna Karyasthan Ennu Parayunnathu Ishoyanu. Appo Ishoyanu Karyasthane Pilavaadiyum Ettichirikkukayanu. ഓരോരുത്തർക്കും തക്കതായ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി നീതിമാന്മാരെന്ന് സ്വയം ന്യായീകരിച്ചിരുന്നവര് നോക്കുമ്പോൾ പാപികളും വേശികളും ചുങ്കക്കാരും ഒക്കെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അവർക്കും തങ്ങൾക്ക് ഒരേ കൂലി കിട്ടുന്നു, ഒരേ പ്രതിഫലം കിട്ടുന്നു. അപ്പൊ അത് ന്യായമാണോ എന്നാണ് അവർ ചോദ്യം ചെയ്യുക. ഇതാണ് ഈശോയുടെ പരിസ്ഥിതി ജീവിതകാലത്തുണ്ടായ ഒരു പ്രശ്നം. അതായത് അവിടെ പരിസൈലും നിയമകരും ചുങ്കക്കാരും അല്ലെങ്കിൽ നിയമകരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ തങ്ങളാണ് ന്യായീകരിക്കപ്പെട്ടവര്, തങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ള പ്രതിഫലം ലഭിക്കുക, മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സാന്തരത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, അങ്ങനെ മനസ്സാന്തരപ്പെടുവാനായിട്ട് ഈശോ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരെ മനസ്സാന്തരപ്പെടുത്തി സഭയിലെ അംഗങ്ങളാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടുകയാണ്. ഇതിന് സമാനമായ പല ഉപമകളുണ്ട്. ദൂർത്തപുത്രന്റെ കഥയിൽ ദൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ പരാതിപ്പെടുന്നുണ്ട്, ഇവരെല്ലാം ദൂർത്തടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കും എന്നെ പോലെയുള്ള അവകാശങ്ങൾ വീണ്ടും നീ അവർ കൊടുക്കുന്നല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പരിസേനം ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു കൽപ്പനകളും പാലിക്കാത്ത ചുങ്കക്കാരനെ ദൈവം ന്യായീകരിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ അസൂയാലുകളുണ്ട് ആകാറുണ്ട്. അതായത് മറ്റുള്ളവരെ ദൈവം ഭാവികളായിട്ട് ജീവിച്ചിട്ടും അവർക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സമ്പത്തും എല്ലാം കൊടുക്കുന്നു. പക്ഷേ അതല്ല അന്തിമിതിനാലും മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ന്യായവും നീതിയും നടപ്പിലാക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് എന്ത് നൽകിയിരിക്കുന്നുവോ അതിൽ സംതൃപ്തരാകുവാനും ദൈവത്തോട് നമ്മുടെ വിളിക്കനുസരിച്ച് വിശ്വസ്തരാകുവാനുമുള്ള കുറവയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ദൈവം എങ്ങനെ പാപികളോട് അവസാനം വന്ന മനസ്സാന്തരപ്പെട്ടവരോട് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൊതു ക്രിസ്ത്യാനികളോട് ഒരു വലിയ പരിഗണന കാണിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരെ പാവപ്പെട്ടവരെ പരിഗണന കാണിക്കുവാനുള്ളതായ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതായ ഒരു സന്ദേശവും ലഭിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചറിയാം വിൻസെന്റ് പോള് അദ്ദേഹം 16-17 നൂറ്റാണ്ടുകളിലായിട്ട് ജീവിച്ചയാളാണ്. 1581 ജനിച്ച് 1660 മരിച്ച വ്യക്തിയാണ്. ആ കാലഘട്ടത്തില് മുഖസഭാ ചരിത്രത്തിലേക്കും യൂറോപ്പിലെ ചരിത്രവും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തില് ഈ സഭയും രാഷ്ട്രീയവും കൂടിക്കൊഴിയുന്ന ഒരു കാലഘട്ടമാണ്. രാജാക്കന്മാര് അല്ലെങ്കിൽ രാജ്ഞിമാരും ഒക്കെ ഒന്നെങ്കിൽ കത്തോലിക്കരാണ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരാണ്. അവർ തന്നെയുള്ള കോൺഫ്ലിക്ട് അതുപോലെ തന്നെ സഭാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരികളും തമ്മിലുള്ളതാകുന്ന ബന്ധത്തിന്റെ വെളിച്ചത്തില് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങള് സഭാധികാരികള് കാംക്ഷിക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് വിൻസെന്റ് ഇപ്പോഴും ഒരു വൈദികനാകുന്നത്. 20-ാമത്തെ വയസ്സിലെ ചെറുപ്പത്തിൽ തന്നെ വൈദികനായി. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് ഈ ഭൗതികമായിട്ടുള്ള അധികാരം നേട്ടം ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് അദ്ദേഹം വൈദികനാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പ്രസംഗിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറയുന്നു പട്ടിണിയും അതുപോലെ തന്നെ രോഗവും മൂലം വിഷമിക്കുന്ന ഒരു കുടുംബമുണ്ട്, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കുവാൻ സാധിക്കുമോ. അപ്പൊ സാധാരണ രീതിയിൽ സ്വന്തം കൈകൾക്ക് കൊടുക്കുന്നതിന് പകരം എന്താണ് ചെയ്യുക, പള്ളി പറയുന്നു എന്തെങ്കിലും ഒരു പാവപ്പെട്ട ഫാമിലി ഉണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോഴാണ് കുർബാന കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് പല ആളുകളും അവിടെ സാമ്പത്തിക സഹായമായിട്ട് വളരെ ജനറസ് ആയിട്ട് വരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. എങ്ങനെ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, മറ്റുള്ളവരെ സഹായിക്കാതെ നമ്മൾ വചനം പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഒരു വലിയ പരിവർത്തനം അദ്ദേഹം ഉണ്ടാവുകയും അതിൽ അദ്ദേഹം അതുപോലുള്ള ആളുകളോട് പറയുകയാണ് നമുക്ക് ഇതുപോലെ നമുക്ക് സംഘടിതമായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കണം. അങ്ങനെയാണ് അദ്ദേഹം സഭ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതായത് ചെറുപ്പക്കാരായ ധാരാളം പുരുഷന്മാരും സ്ത്രീകളും സമർപ്പിത ജീവിതത്തിലൂടെ കർത്താവിന് വേണ്ടി എളിയവരെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സന്നദ്ധരാകുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു വൈദികരും ഇതേ രീതിയിലേക്ക് വരുവാനും വേണ്ടി വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനഗുരുവായി അദ്ദേഹം മാറുന്നു, പല ആളുകളെയും മനസ്സാന്തരപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിന്നീട് 1813 മുതൽ 1853 വരെ ജീവിച്ചതായ ഫ്രെഡറിക് ഒസാന, അദ്ദേഹം ഭൗതികമായ പഠനത്തിൽ മിടുക്കനായിരുന്നു, ഡോക്ടറേറ്റ് വരെ നേടിയ ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഭൗതികമായ
ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗ്രൂപ്പ് ചർച്ചകളിൽ വരുമ്പോൾ അവിടെ ഒരു സംവാദം ഉണ്ടാകുന്നു, നിങ്ങളിങ്ങനെ മതപരമായ കാര്യങ്ങളൊക്കെ പ്രഘോഷിക്കുന്നുണ്ട്, പക്ഷേ ഈശോ എന്താ ചെയ്തത്? പാവപ്പെട്ടവരെ സഹായിച്ചു, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് മാനസാന്തരത്തിന് വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്തു, അതിനു പകരം നിങ്ങൾ വലിയ തത്വവും ഒക്കെ പറയുന്നുണ്ട്, ഭൗതികമായിട്ടുള്ള വലിയ വലിയ സംവിധാനങ്ങൾ കൊടുത്തു ഉയർത്തുന്നു, അതിലെന്താ കാര്യം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ സ്വാധീനിക്കുകയാണ്. അങ്ങനെ ഒരാളെ ചെറുപ്പക്കാരിയാണ് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ മാതൃക അനുകരിച്ചുകൊണ്ട് വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും അങ്ങനെയാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നത് 1833. അപ്പൊ അങ്ങനെ അൽമായ ഈ ലോകം മുഴുവനിലും നമ്മുടെ ഇടവകളെ വെളിച്ചത്തില് ആണ് സംഘടിപ്പിക്കുന്നത് വിൻസെന്റ് പോൾ സൊസൈറ്റിയിൽ. ആ സൊസൈറ്റി വഴിയായി നമ്മുടെ നാട്ടിലും ഇവിടെയും അല്ലെ മറ്റു പല രാജ്യങ്ങളിലും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും അൽമായര് തങ്ങളുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തോടൊപ്പം തന്നെ തങ്ങളുടെ അധ്വാനിച്ച് നേടുന്ന ആ സമ്പത്തിന്റെ ഒരു വീതം മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി അർഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുന്നു, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം മർത്താവിന്റെയും മറിയത്തിന്റെയും ആ അനുഭവത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ട് നല്ല ബന്ധം പുലർത്തണം, അതോടൊപ്പം തന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകണം. അങ്ങനെയുള്ള ഒരു അൽമായ മിനിസ്ട്രി, അത് വിൻസെന്റ് പോളിന്റെയും ഫ്രെഡറിക് ഒസാമ നാമിന്റെയും മാതൃകയെ പിന്തുടർന്നുകൊണ്ടാണ് വിൻസെന്റ് പോൾ സൊസൈറ്റികളെ പ്രവർത്തിക്കുക. അപ്പൊ അതുപോലെ നമ്മുടെ ഇടവകയിലും ധാരാളം ചുരുക്കിനാണെങ്കിലും വളരെ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അവരവരെ സാമ്പത്തികമായി സഹായിക്കുന്ന മറ്റു ആളുകൾ നിങ്ങൾ പലരുമുണ്ട്. അങ്ങനെ സഹായിക്കുന്നവരും കർത്താവിന്റെ ആ രക്ഷാകര പദ്ധതിയിലാണ് പങ്കുചേരുക. അവിടെ നമ്മൾ ജാതി മതവും നോക്കാറില്ല, കാരണം നമ്മുടെ സഹായം അർഹിക്കുന്ന ആരാണെങ്കിലും ഈശോ തന്നെയാണ് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ള എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ചൈതന്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഉടനത്തെ സുവിശേഷത്തിന്റെ ആ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വയം ന്യായീകരിക്കുകയല്ല, അന്തിമിനാളിൽ കർത്താവ് നമ്മളോട് ചോദിക്കുവാനിരിക്കുന്നത് നമ്മളെ പരിപാലിക്കുന്നതായ ആ മതപരമായ വിശ്വാസത്തിനും ആരാധാനുഷ്ഠാനങ്ങൾക്കും ബലിയർപ്പണത്തിന്റെയും ഫലമായിട്ട് നമ്മള് അന്തരല് ബദിരല് വികലാംഗര് അർത്ഥനഗ്നരായവര് കാരാഗൃഹത്തിൽ കഴിയുന്നവര് അല്ലെങ്കിൽ മറ്റു പല വിധത്തില് വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് എന്ത് സഹായം കൊടുക്കുവാൻ സാധിച്ചു. അപ്പൊ ദൈവത്തിന്റെ പ്രതിനിധികളായി മറ്റുള്ളവരിൽ ദൈവത്തിന്റെ ഛായയെ കണ്ടുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നമുക്ക് നിർദ്ദാഘോഷിക്കുന്ന സന്ധിപ്പോളിന്റെ മധ്യസ്ഥം തേടുകയും ചെയ്യും.